നമസ്കാരം. ആലപ്പുഴയിൽ ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ മൂന്ന് പേർ കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. സംശയാസ്പദമായി ഒരു ബൈക്കും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഷാൻവധത്തിൽ രണ്ട് പ്രതികൾ പിടിയിലായെങ്കിലും രഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പ്രതികളെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. 12 അംഗ കൊലയാളി സംഘമാണ് ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്താൻ എത്തിയതെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കൃത്യമായ ആസൂത്രണമായിരുന്നതിനാൽ ആരും തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് അന്വേഷണത്തിന്റെ നിഗമനം. ജില്ലയിൽ നിന്നുള്ള SDPI പ്രവർത്തകർ തന്നെയാണ് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു. കൊലയാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി കൂടുതൽ SDPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. അതേസമയം ഷാൻ വധക്കേസിൽ പിടിയിലായ രണ്ട് RSS പ്രവർത്തകരെയും കോടതി റിമാൻഡ് ചെയ്തു. പ്രത്യക്ഷത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലായെങ്കിലും ജില്ലയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനാജ്ഞ നീട്ടിയത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് 4 കളക്ട്രേറ്റിൽ ചേരും. മന്ത്രിമാരായ സജി ചെറിയാനും പി പ്രസാദും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുക്കും. ഇന്നലെ നിശ്ചയിച്ച യോഗം BJPയുടെ എതിർപ്പിനെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത്. BJP നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. BJP ഉയർത്തിയ എതിർപ്പിനെ തുടർന്നാണ് സർവകക്ഷി സമാധാന യോഗം ഇന്നത്തേക്ക് മാറ്റിയത്. രഞ്ജിത്ത് ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിന്റെ സമയത്ത് യോഗം നിശ്ചയിച്ചതാണ് BJPയെ പ്രകോപിപ്പിച്ചത്. മൃതദേഹത്തോട് ജില്ലാ ഭരണകൂടം അനാദരവ് കാട്ടിയെന്നായിരുന്നു BJPയുടെ വിമർശനം. കൂടിയാലോചനകളില്ലാതെ കളക്ടർ സമയം തീരുമാനിച്ചുവെന്ന് BJP ആരോപിച്ചു. യോഗത്തിനെത്തില്ല എന്ന് BJP നേതാക്കൾ അറിയിച്ചതോടെ 3 മണിയിൽ നിന്ന് 5 സമയം മാറ്റി. പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷൻ എതിർപ്പ് പരസ്യമാക്കിയതോടെ ആകെ ആശയക്കുഴപ്പമായി. എന്നാൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് കളക്ടർ വീണ്ടും ആവശ്യപ്പെട്ടു. എന്നിട്ടും BJP വഴങ്ങാതെ വന്നതോടെയാണ് യോഗം ഇന്നത്തേക്ക് മാറ്റിയത്.